താനൂർ അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബോട്ടുടമ നാസർ കോഴിക്കോട് അറസ്റ്റിൽ. ഇയാൾക്കെതിരെ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ പ്രതിയുടെ കാറുമായി സഹോദരനും സുഹൃത്തും കൊച്ചിയിൽ പിടിയിലായിരുന്നു. പിന്നാലെയാണ് നാസറിന്റെ അറസ്റ്റ്. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ഒടുവിൽ താനൂർ അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബോട്ടുടമ നാസർ അറസ്റ്റിലായിരിക്കുകയാണ്. വിശദാംശങ്ങൾ ദേവിക. തീർച്ചയായും ഒരു പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസിൻ്റെയും ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണവും നടക്കുന്നത്. ഈ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് ഈ ബോട്ട് ഉടമയായ നാസറിനെ കോഴിക്കോട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നാസറിൻ്റെ സഹോദരനെയും മറ്റൊരു ബന്ധുവിനെയും ഇന്ന് എറണാകുളത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒപ്പം തന്നെ നാസറിൻ്റെ ഫോണും എറണാകുളത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ ഈ ബോട്ട് അപകടത്തിന് ശേഷമാണ് ഈ താനൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ നാസറിൻ്റെ വീട്. ഈ വീട്ടിൽ നിന്നും നാസർ ഒളിവിൽ പോയത്. 22 പേരാണ് ഈ ബോട്ട് അപകടത്തിൽ മരിച്ചത്. 22 പേരുടെയും ഖബറടക്കം പൂർത്തിയായിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് രാവിലെ തന്നെ വളരെ വേഗം തന്നെ ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു. പൊതുദർശനം ഉണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനങ്ങൾ ഉണ്ടായിരുന്നു. 11 ഒരു കുടുംബത്തിലെ 11 പേരെ ഒരുമിച്ച് സംസ്കരിക്കുന്ന ഒരു വീടുമുണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ, അതായത് ഖബറടക്ക ചടങ്ങുകളെല്ലാം തന്നെയും അതിവേഗത്തിലാണ് നടത്തിയത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ താനൂർ മേഖലയിലും പരപ്പനങ്ങാടി മേഖലയിലുമൊക്കെ ഉണ്ടായിരുന്നു. ഈ ബോട്ടിനെ സംബന്ധിച്ച് നിരവധി തവണ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയമായ പരിശോധനകളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ശാസ്ത്രീയമായി ഫോറൻസിക് പരിശോധന നടത്താൻ തീരുമാനിച്ചു. ഫോറൻസിക് വിദഗ്ധ സംഘം ഈ ബോട്ടിൻ്റെ സമീപത്തെത്തുകയും ബോട്ടിൽ നിന്ന് വിദഗ്ധമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെയും സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധനയും നടത്തിയിരുന്നു. എന്തുകൊണ്ട് ഫോറൻസിക് പരിശോധന എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിരവധി ആരോപണങ്ങൾ ബോട്ടിനെതിരെ ഉയർന്നിരുന്നു. അതായത് ഈ കാലപ്പഴക്കം ചെന്ന ബോട്ടാണ്, ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന ബോട്ടായതുകൊണ്ട് തന്നെ ഇതിനെതിരെ ആരോപണങ്ങൾ നിരവധിയാണ്. 30 പേരിൽ താഴെ മാത്രം കയറ്റാൻ പറ്റുന്ന ഒരു ബോട്ടിൽ 40-ലധികം ആളുകളെ കയറ്റുന്ന ഒരു സാഹചര്യം, നിരവധി തവണ പരാതികൾ വരുന്ന സാഹചര്യം, അമിത വേഗതയോടുകൂടെ തന്നെ ബോട്ട് ഓടിക്കുന്ന രീതി, മുന്നറിയിപ്പുകൾ അവഗണിച്ചിട്ടും ബോട്ട് ഒരു ഭാഗത്തോട്ട് താഴ്ന്ന ഉണ്ടായിട്ടും താഴ്ന്നിട്ടും ഈ ബോട്ടിൻ്റെ മുന്നറിയിപ്പ് ജീവനക്കാർ അവഗണിച്ച സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ളൊരു അന്വേഷണമാണ് ഈ പോലീസും ഒപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷനും നടത്തുന്നത്. ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ ഇന്ന് താനൂരിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രിയും 8 മന്ത്രിമാരുമാണ് ഈ താനൂരിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഈ ധനസഹായം നൽകാനുള്ള തീരുമാനത്തിൽ എത്തിയത്. ഒപ്പം തന്നെ ഡി ജി പി അനിൽകാന്ത്, സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോപിന്ദൻ, മുസ്ലിം ലീഗ് നേതാക്കൾ ഇവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ രാവിലെ തന്നെ താനൂരിൽ ഉണ്ടായിരുന്നു. ഏതായാലും താനൂരിനെ കണ്ണീർ കടലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ദീപിക സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണീർ കടലായിരുന്നു താനൂരും പരിസര പ്രദേശങ്ങളും. ഇപ്പോൾ നിലവിൽ വിദഗ്ധ സംഘരടക്കം, അതായത് NDRF 60 ടീമുകളാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. 3 യൂണിറ്റുകളായി 4 ലെയറുകളായി മുങ്ങൽ വിദഗ്ധർ ഈ പൂരപ്പുഴയിൽ പരിശോധന നടത്തുന്ന സാഹചര്യം, നേവിയുടെ ഹെലികോപ്റ്റർ, ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ മുങ്ങൽ വിദഗ്ധർ, സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് രാവിലെ മുതൽ നടത്തിയത്. എന്നാൽ ആ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് തിരച്ചിൽ നടത്തിയത്. ആ കുട്ടി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ കുട്ടിയെ കണ്ടെത്തി. ഇന്നലെ ആരൊക്കെ ഏതൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന തലത്തിൽ ഒരു വ്യക്തതയൊന്നും ഇന്നലെ തന്നെ ഉണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ പോലും മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് 37 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ 37 പേർക്കും കണക്കുകൾ അനുസരിച്ച് 37 പേരാണ് ഉണ്ടായിരുന്നത്. 40 ടിക്കറ്റുകൾ വിറ്റു. ഇതിനകത്ത് 5 പേർ നീന്തി കരയിലേക്ക് എത്തി എന്നാണ് മന്ത്രി കെ രാജൻ ഇന്ന് രാവിലെ പറഞ്ഞത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഉടമയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ കഴിയുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഉടമയ്ക്കെതിരെ ഇതിന് മുൻപ് നിരവധി തവണ പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വിദേശത്തേക്ക് ആളെ കയറ്റയക്കുന്ന ഒരു കമ്പനിയും ഇയാൾക്കുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ ബിസിനസ്സുകൾ അത്രയും നടത്തുന്നത്. ഈ ബോട്ട് കൂടാതെ മറ്റ് 3 സ്പീഡ് ബോട്ടുകളും ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി തവണ പരാതികളൊക്കെ ഉയർന്നിട്ടും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പരാതികളെല്ലാം
തന്നെയും പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാട്ടുകാർ നിരവധി തവണ പോലീസിലും ഒപ്പം തന്നെ ഈ എം എൽ എ സ്ഥലം എം എൽ എക്ക് അടക്കം പരാതികൾ കൊടുത്തു എന്ന് നഗരസഭ കൗൺസിലർ അടക്കം പറഞ്ഞിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഭരണപ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ ഉയർത്തുന്നുണ്ട്. ഈ ടൂറിസം വകുപ്പിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം തട്ടേക്കാട് ബോട്ടപകടം, തേക്കടിക്ക് സമീപമുള്ള തട്ടേക്കാട് ബോട്ടപകടത്തിൽ അന്ന് 100 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആ 100 പേർക്ക് ജീവൻ നഷ്ടമായതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ വേണ്ടി ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമാക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടു ഇതെല്ലാം വെറും പഴങ്കഥകളായി മാറി, അല്ലെങ്കിൽ ഈ ഉപയോഗിക്കുന്നത് വേണ്ട എന്ന തലത്തിലേക്ക് എത്തി. ആർക്കും എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം, നിയമലംഘനങ്ങൾ നടത്താം എന്ന തരത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടത്തിലേക്ക് താനൂരിൽ വഴിവെച്ചത്. കാരണം ഇവിടെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ, പ്രാദേശിക ഭരണകൂടം നഗരസഭയൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇത്രയും വലിയൊരു ദാരുണമായ ഒരു അപകടം ഈ താനൂരിൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് നാട്ടുകാർ ഒന്നടങ്കം തന്നെ പറയുന്നുണ്ട്. ദേവിക, ശരി അജി, താനൂർ അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബോട്ടുടമ നാസർ കോഴിക്കോട് അറസ്റ്റിൽ. ഇയാൾക്കെതിരെ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ പ്രതിയുടെ കാറുമായി സഹോദരനും സുഹൃത്തും കൊച്ചിയിൽ പിടിയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് നാസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജി കുഞ്ഞുമോൻ.